ബാബ സിദ്ദിഖിന്റെ കൊലപാതകത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ലോറൻസ് ബിഷ്ണോയുടെ സംഘം. സാമൂഹ്യ മാധ്യമത്തിലൂടെയാണ് സംഘത്തിന്റെ അവകാശവാദം. അതേസമയം പിടിയിലാകാനുള്ള പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. വിവരങ്ങളുമായി മേഘ്ന മുരളി ചേരുന്നു. മേഘ്ന, ബാബ സിദ്ദിഖിയുടെ കൊലപാതകത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലെ ലോറൻസ് ബിഷ്ണോയുടെ സംഘം ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു. ഇനിയും പ്രതികളെ പിടികൂടാനുണ്ട്. മറ്റ് വിശദാംശങ്ങൾ വൃന്ദ. ലോറൻസ് ബിഷ്ണോയുടെ സംഘം നേരത്തെ തന്നെ സംശയ നിഴലിലായിരുന്നു. അതായത് ഈ സംഘമാണ് ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നടപടികൾക്ക് പിന്നിലെന്നായിരുന്നു നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നത്. കുപ്രസിദ്ധ ഗുണ്ട സംഘമാണ് ഈ ലോറൻസ് ബിഷ്ണോയി എന്ന് പറയുന്നത്. പക്ഷേ അത് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട്, തങ്ങളാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ ലോറൻസ് ബിഷ്ണോയുടെ സംഘം തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. സമൂഹ മാധ്യമത്തിലെ പോസ്റ്റ് വഴിയാണ് ഇപ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. എന്നാൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു അവകാശവാദം എത്രത്തോളം സത്യസന്ധമാണ് അല്ലെങ്കിൽ ഈ അവകാശവാദവും സോഷ്യൽ മീഡിയയിലെ പോസ്റ്റും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ്, അത് പോലീസ് എത്രത്തോളം വിശ്വാസയോഗ്യമായി എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പോലീസ് എങ്ങനെ ഇതിനെ നോക്കിക്കാണുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി വരും മണിക്കൂറുകളിൽ മനസ്സിലാകും. പക്ഷേ ഇപ്പോൾ പോലീസ് ഈ അവകാശവാദവും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്ന് അന്വേഷിക്കുകയാണ്. ഇന്നലെയായിരുന്നു ഇത്തരത്തിൽ രാത്രിയോടുകൂടിയായിരുന്നു NCP നേതാവായിട്ടുള്ള ബാബ സിദ്ദിഖിൻ്റെ ഒരു കൊലപാതകം ഉണ്ടാകുന്നത്. അതിനുശേഷം ഇന്നലെ തന്നെ രണ്ട് പ്രതികൾ പിടിയിൽ ായിരുന്നു. പിന്നീട് ഒരു പ്രതി കൂടി, മൂന്ന് പേർ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതിൽ ഒരാൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും ഊർജിതമാണ്. ഈ ആളാണോ ഇത്തരത്തിൽ പോസ്റ്റുമായി വന്നത് അല്ലെങ്കിൽ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടത് എന്നുള്ള കാര്യം കൂടി പോലീസ് അന്വേഷിക്കുന്നു. ഈ പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണവും ഊർജിതമാണ്. അതുപോലെ തന്നെ ഇതിൽ ഈ ഒരു ലോറൻസ് ബിഷ്ണോയെ കേന്ദ്രീകരിച്ച് മാത്രമല്ല മറ്റു തരത്തിലുള്ള അന്വേഷണവും, എന്താണ് ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിന് കാരണം എന്താണ് എന്നുള്ള കാര്യങ്ങൾ കൂടി അന്വേഷണത്തിലുണ്ട്. അതിൽ പോലീസ് ഇപ്പോൾ പറയുന്നത് ഈ ലോറൻസ് ബിഷ്ണോയി അല്ലെങ്കിൽ ഈ കൊലപാതകത്തിന് പിന്നിലുള്ള സംഘം നേരത്തെ തന്നെ ഈ ബാബ സിദ്ദിഖിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു. നേരത്തെ ഈ കൊലപാതകം ചെയ്യാനായി പ്രതികൾക്ക് 50,000 രൂപ വീതം നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളടക്കം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും ഈ ലോറൻസ് ബിഷ്ണോയിയുടെ അവകാശവാദം എത്രത്തോളം കാര്യമുള്ളതാണ് എന്നുള്ളത് പോലീസിന്റെ ഒരു ഒരു ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് ലഭിച്ചാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ ലോറൻസ് ബിഷ്ണോയുടെ അവകാശവാദവുമായി സമൂഹ മാധ്യമത്തിലാണ് രംഗത്തെത്തിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു NCP നേതാവ് ബാബ സിദ്ദിഖ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷവും വലിയ തരത്തിൽ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വരുന്നുണ്ട്. അത് മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് എടുക്കാനാവുകയാണ്. അത്തരത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കൊലപാതകം മഹാരാഷ്ട്രയിലെ ക്രമസമാധാനത്തിൽ എത്രത്തോളം ക്രമസമാധാന നിലയുണ്ട് എന്ന് കാണിക്കുന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. എന്തായാലും ഇതിൽ അന്വേഷണം നടന്നു വരികയാണ്. ശരി, വ്യക്തമാണ് മേഘ്ന.